എം വി ഗോവിന്ദനെ ഒരു പരിചയവുമില്ലെന്ന് സ്വപ്ന സുരേഷ്. വിജേഷ് പിള്ള പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഫേസ്ബുക്കിൽ പറഞ്ഞതെന്നും സ്വപ്ന സുരേഷ്. അപകീർത്തി കേസിലെ ചോദ്യം ചെയ്യലിന് ശേഷം പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. കേസിൽ കുടുക്കി ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിലെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സ്വപ്നയുടെ പ്രതികരണം. എം വി ഗോവിന്ദന് ഒരു പരിചയവുമില്ല. ഗോവിന്ദനെതിരെ നേരിട്ട് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. വിജേഷ് പിള്ള പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത്. കേസിൽ കുടുക്കി ഭയപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നതെന്നും സ്വപ്ന സുരേഷ് കുറ്റപ്പെടുത്തി. എനിക്ക് ഗോവിന്ദൻ എന്ന് പറയുന്ന ആ ജെന്റിൽമാന് ഇതിനു മുമ്പ് അറിയത്തില്ല. അപ്പോൾ അവരെനിക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരാം പുള്ളിക്കാരൻ ഒരു എക്സ് മിനിസ്റ്റർ ആണെന്ന്. 2016 ഞാൻ സി എം ആയിട്ട് ഒഫീഷ്യലി റിലേറ്റഡ് ആവുന്ന സമയത്ത് ഐ നെവർ ന്യൂ ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ജെന്റിൽമാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും, ബിക്കോസ് ഐ എം നോട്ട് ഇൻ ടു പോളിറ്റിക്സ്. ഇത് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോൾ ദി ആർ ടെല്ലിംഗ് മീ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് എക്സ് മിനിസ്റ്ററിനെ ഞാൻ അറിയാത്തത്, എന്തിനാണ് ഞാൻ അദ്ദേഹത്തിന് പറയുന്നതെന്ന്. വീണ്ടും ഞാൻ പറയണം, വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു തേർഡ് പേഴ്സൺ എന്നോട് എൻ്റെ അടുത്ത് വന്നിട്ട് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ഗോവിന്ദൻ എന്ന ജെന്റിൽമാനിനെ കുറിച്ച് പറയുന്നു, 30 crores ഓഫർ ചെയ്യുന്നു. ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വഴി പറഞ്ഞു, ഇത് ഞാൻ മീഡിയയോട് പറഞ്ഞു. അവരെന്നോട് പറയാണ് മീഡിയയോട് എന്തിനാണ് സംസാരിക്കുന്നത്, മീഡിയ എൻ്റെ പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പബ്ലിക്കിനോട് പറയുള്ളൂ. ഇതൊന്നും ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടെന്ന് ഐ ഡു നോട്ട് നോ. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങൾ പിൻവലിക്കണമെന്ന് ദൂതനായ വിജേഷ് പിള്ള വഴി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും 30 crores വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു ഫേസ്ബുക്കിലൂടെ സ്വപ്ന സുരേഷ് ആരോപിച്ചത്. ഇതിനെതിരെ സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് സ്വപ്നയ്ക്കെതിരെ കേസെടുത്തത്. ഗൂഢാലോചന, കലാപാഹ്വാനം, വ്യാജരേഖയുണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. വിജേഷ് പിള്ളയും കേസിൽ പ്രതിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.